how are you and welcome back to my channel my little delights world channel endakku visheshallarum sugayittirikkunnu vicharikkunu appo innathe video oru chitchat video aanu kore naalayi chitchat aanayittu njan wait cheyidirikkunnu korchu questions aavatte nu vicharichondirikkunnu appo നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ എന്താണ് ഇത് ഞാൻ മെയിനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ദിവസമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇരുന്ന് പറയാനുള്ളതൊക്കെ ഒന്നല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ, ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ഇതിക്ക് മുമ്പ് എൻ്റെ ഒരു വേറൊരു ഹെയർ കട്ടിൻ്റെ വ്ളോഗിൽ ഇട്ടേക്കുന്ന സെയിം ഡ്രസ്സും സെയിം സംഭവം സെയിം മേക്കപ്പൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൽ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാനിതൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു, കാരണം അല്ല കാര്യം ഞാൻ മറന്നു, അതുകൊണ്ടിട്ടാണ് ഞാനപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ആൻസർ ചെയ്യാന്ന് ഓർക്കുന്നത്. കാരണം എനിക്ക് ചില കമൻസ് വരണതിനൊക്കെ ചില സമയത്ത് നമുക്ക് ഡീപ്പായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കമൻസ് ഉണ്ടാവും. അപ്പം അതിനൊക്കെ ഞാൻ ഓർത്തത് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ചിറ്റാറ്റി കൂടെ ആൻസർ പറയേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. അപ്പം അതുകൊണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ചിറ്റാറ്റ് ഉണ്ടാക്കി. കഴിഞ്ഞ ചിറ്റാറ്റിലും ഇതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ആൻസേഴ്സ് ഞാൻ അന്നേരം തന്നെ ആ ഒരു ചിറ്റാറ്റി കൂടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു ചിറ്റാറ്റാണ് കേട്ടോ ഈ ഒരു വീഡിയോയും. ജസ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിക്ക് മുമ്പ് ഈ ഒരു വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് ഈ ഒരു ചിറ്റാറ്റ് കാര്യങ്ങളെല്ലാം തുടങ്ങണേക്കാളും മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ വ്ലോഗ്സ് DIYs കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യണത് കൂടുതൽ. അപ്പോൾ പിന്നെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും എനിക്ക് ഒരു ഞാനൊരു എന്താ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഞാനൊരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ല, എനിക്ക് ജസ്റ്റ് അറിയാവുന്ന ഇൻഫോർമേഷൻസും എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഒരു വേറെ ഇന്ന കാര്യങ്ങളെടുത്താൽ എനിക്ക് ഇന്നതുപോലെ കിട്ടും, നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാനൊരു അതിന് ഞാനതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല നിങ്ങൾക്ക് നിർദ്ദേശം തരാനായിട്ടൊന്നും. ഞാൻ ജസ്റ്റ് ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിൽ മാത്രം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിന് പറ്റിയൊരു ഒരു ഇമിഗ്രേഷൻ ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ആളോ ഒന്നുമല്ല. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്, കാരണം ഒരുപാട് പേര് ഇങ്ങനത്തെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് തന്നെ അയ്യോ ഞാൻ ഇതിന് എന്ത് ആൻസർ പറയുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് ഞാൻ, ജസ്റ്റ് ഇവിടെ നിൽക്കുന്നു ഇവിടെ പഠിക്കുന്നു, അത്രയും മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. അല്ലാതെ യാതൊരു ഇത് വേറെ ഡിഫറൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമിഗ്രേഷൻ കാര്യങ്ങൾ കൂടുതൽ ഇതാണല്ലോ ഇതാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകാം എന്ന് എനിക്ക് 100% തറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് പകർന്നു തരാം, അതാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് IELTS ഇല്ലാതെ നമുക്ക് എന്താണ് ഓസ്ട്രേലിയക്ക് എങ്ങനെ വരാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. IELTS ഇല്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട് മറ്റ് ഏതൊക്കെ രീതിയിലാണ് IELTS നമുക്ക് ഇവർ വേവർ ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ചില സിറ്റുവേഷൻസിലാണ്, അത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അല്ലാത്ത ബാക്കി അല്ലാത്ത ആൾക്കാർക്കൊക്കെ IELTS അത്യാവശ്യം തന്നെയാണ്. IELTS അല്ലെങ്കിൽ PTE വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് എത്ര IELTS വേണം, ഇത്ര എനിക്ക് ഇത്രയും IELTS സ്കോർ ഉള്ളൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സാണ് ഞാൻ എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എടുക്കാൻ പോണത് എന്താണ് ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സാണ് ചെയ്യാൻ പോണത്, ഞാൻ നഴ്സിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ എത്ര IELTS സ്കോർ എത്ര വേണം എന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനൊക്കെ എൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസ് ഓരോ ഒരു ബെഞ്ച് മാർക്ക് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും IELTS ഉള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടാന്ന് അവർ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു IELTS പോയിന്റ് നമുക്ക് വേണം, അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും അവർ പറയും ഓക്കെ ഓവറോൾ 7 വേണം, ഓവറോൾ 6 വേണം, ഓവറോൾ 7.5 വേണം, 6.5 വേണം എന്നൊക്കെ അവരൊരു ബെഞ്ച് മാർക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഓഫർ ലെറ്റർ തരുന്നുണ്ടെങ്കിൽ ആ ഒരു
നമുക്ക് അതിന് ആവശ്യമുള്ള IELTS പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓഫർ ലെറ്റർ അവർ തരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത്രയും പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർ അതിൽ അതൊരു കണ്ടീഷണൽ ആക്കിയിട്ട് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും. അതിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും ഈ ഒരു ഇത്രയും പോയിന്റ് IELTS എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് COE അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ എന്ന് അവർ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഓരോ യൂണിവേഴ്സിറ്റീസും ഓരോ കോളേജസും ഡിഫറെന്റ് ആണ്, അവരുടെ ആ ഒരു പോയിന്റ് ഡിഫറെന്റ് ാണ്. അപ്പോ നിങ്ങൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അവരുടെ നിങ്ങൾ അവരുടെ ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ ഇന്ന കോഴ്സ് നമുക്കൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം IELTS സ്കോർ വേണമെന്ന് അറിയാൻ പറ്റും. അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സോറി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഏജൻസി വഴിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏജൻസിക്കാർ പറയും ഇത്ര IELTS സ്കോർ വേണമെന്ന്. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഏജൻസി നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് IELTS പോയിന്റിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ കോഴ്സിനും ഒരു IELTS സ്കോർ എല്ലാവരും പറയുന്നത് പോയിന്റ് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. ഇപ്പം നഴ്സിംഗ് പോലെ ആയിരിക്കില്ല, ബിസിനസ് സ്റ്റുഡൻസിന്റെ പോലെ ആയിരിക്കില്ല, സോഷ്യൽ വർക്കേഴ്സിന്റെ പോലെ ആയിരിക്കില്ല, ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷൻ, അപ്പം എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ എത്രത്തോളം വേണം അവരുടെ ഒരു ഡിസിഷനെ അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ എന്താ പിന്നെ എന്താണ് എനിക്ക് വന്നൊരു കമന്റ് എന്ന് പറയണത്, എനിക്ക് ഇന്നൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാന് എനിക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇന്ന കോഴ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ റൂൾസ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അവര് ചിലപ്പോ ആ പോയിന്റ് ആ ഒരു കോഴ്സ് ലിസ്റ്റിൽ ഇടാം, ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ അതൊന്നും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല, അതുകൊണ്ട് എനിക്ക് സ്പെസിഫിക് ആയിട്ട് അതിന്റെ ആൻസർ പറയാൻ പറ്റില്ല. നിങ്ങള് ഏത് കോഴ്സ് എത്താലും നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരാത്തതാണ് ഞാൻ കൂടുതൽ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് പറയാറുണ്ട്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നത്, എനിക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഞാൻ നഴ്സിംഗ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ടൊക്കെ വരാം. ഇങ്ങനെ PR ആണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി കൂടുതൽ റിസർച്ച് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പിന്നെ പഠിക്കാൻ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ 100% പഠിത്തത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക, അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ അതിന്റെ വഴിയെ പോവും. നമുക്ക് ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഒരു കോഴ്സ് PR ലിസ്റ്റിൽ ഉണ്ടെങ്കിലും 2 വർഷം കഴിഞ്ഞത് PR ലിസ്റ്റിൽ ഉണ്ടാവോ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതിന്റെ പോയിന്റ്സ് കൂട്ടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല ഈ കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി PR കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയണത്, കാരണം എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു 100% നിങ്ങൾ ഇതിൽ വന്നോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ല, എനിക്ക് അറിയാനും പാടില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ, വെരി സോറി. പിന്നെ അടുത്തത് എന്താണ്, പിന്നെ എന്താ, വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങും സ്റ്റഡി ഗ്യാപ്പും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വിസ പ്രോസസ്സിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഏതൊക്കെ സ്റ്റേജിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്റെ വിസ പ്രോസസ്സിംഗ് ടൈം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തൊന്നും ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓഫ് ലെറ്റർ എടുത്തത് തൊട്ട് ഇവിടെ വന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. അല്ലാതെ ഇപ്പം എന്തെങ്കിലും വിസ പ്രോസസ്സിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എൻ്റെ ഒരു വിശ്വാസം ഇതുവരേക്കും വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല. പിന്നെ സ്കിൽ ഗ്യാപ്പ്, ഒരു ഞാൻ ഇന്ന പ്രൊഫഷനാണ്, എനിക്ക് ഇത്രയും സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി പറയുകയാണ് ഇത്രയും സ്കിൽ ഗ്യാപ്പ് ഉള്ള ഒരാൾ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കില്ല, അല്ലെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പിനുള്ള കാരണം കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളെ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയാണ് ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവര് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
ഇപ്പോൾ ഇമിഗ്രേഷൻ എടുത്തതാണെങ്കിലും ചിലപ്പോൾ ഇന്റർവ്യൂ വരാം, എന്തുകൊണ്ട് ഇത്രയും സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, ഇത്രത്തോളം ഗ്യാപ്പ് എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് നിങ്ങളുടെ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല. സ്കിൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ഏജന്റിനെ കണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. എപ്പോഴും ഇതൊക്കെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈക്ക് നല്ല പ്രൊഫഷണൽ ഏജന്റ്സ് ഉണ്ടാവും, അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ വേറെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ്, ഞാൻ ഏത് ഏജൻസി വഴിയാണ് വന്നത്, ഏറ്റവും നല്ല ഏജൻസി ഏതാണ് നിങ്ങളുടെ അബ്രോഡ് എഡ്യൂക്കേഷന് പറ്റിയതെന്നൊക്കെ ചോദിച്ച്, അതെനിക്ക് 100% എനിക്ക് ഞാൻ വന്ന ഏജൻസി എനിക്കൊരു ഓക്കെ ഓക്കെ എന്നുള്ളൊരു പറഞ്ഞ ഒരു ഇതേ ഉള്ളൂ. അതിലെ ചില ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടായ ഏജൻസിയിൽ. അതുപോലെ തന്നെ ചില ആൾക്കാർ എനിക്ക് അത്രയും നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എനിക്ക് ഒരു 100% എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് ഏത് ഏജൻസി കൂടെ വന്ന ഏത് ഏജൻസിയാണ് കുറച്ചുകൂടി ട്രസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാൻ പാടില്ല, നാട്ടിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ടെന്നറിയാം. പക്ഷെ നിങ്ങൾ എപ്പോഴും ഏജൻസി പറയണത് മാത്രം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് വിശ്വസിക്കാതെ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. നിങ്ങളിപ്പോൾ അവരൊരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞാലും ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളും ഒക്കെ അറിയാം പറ്റും. അതൊക്കെ ഒന്ന് നോക്കുക, അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സ്പെസിഫിക് ഏജൻസി ഇതാണ് നല്ലത് ഇതാണ് നല്ലത് എന്നൊന്നും ഞാൻ പറയാനില്ല. എനിക്കൊരു 100% ട്രസ്റ്റ് എനിക്ക് ഒന്നാമത് എനിക്ക് അറിയില്ല, ഞാൻ ആകെ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ, വേറെ ഏജൻസീസിനെ ഒന്നും ഞാൻ അങ്ങനെ അധികം അപ്രോച്ച് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ പിന്നെ ചോദിക്കാറുള്ളത്, എന്താണ് ഹൗ ടു ഫൈൻഡ് ആൻ അക്കോമഡേഷൻ ഇൻ ഓസ്ട്രേലിയ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ, ഇപ്പം നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സെൻട്രൽ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി വരികയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. നമ്മൾ പഠിക്കുന്നത് പഠിക്കാനായിട്ട് നമുക്ക് സിഒയെ ഒക്കെ കിട്ടി. നമ്മൾ പഠിക്കാൻ വരുന്നത് സി ക്യു യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവര് നമുക്ക് അവരുടെ സൈറ്റിൽ പോകുമ്പോൾ ഹൗ ടു ഫൈൻഡ് അക്കോമഡേഷൻ എന്തെങ്കിലുമൊക്കെ ലിങ്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ അതിലോട്ട് മെയിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവർ അക്കോമഡേഷൻ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റുഡൻസിന് അവർ ശരിയാക്കി തരും. പിന്നെ ഞങ്ങൾക്ക് ഞാൻ പഠിക്കുന്ന ഒരു കോളേജിൽ, ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, പിന്നെ കോളേജിലോട്ട് ഷിഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ കോളേജിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റുഡൻസിന് ഫ്രീ പിക്കപ്പ് ഉണ്ട്. നമ്മളെ എയർപോർട്ടിൽ വന്ന് അവർ പിക്ക് ചെയ്യും, അതിനുശേഷം നമുക്ക് എവിടേക്കാണോ പോകുന്നത് അവിടെ ശരിയാക്കി അവരവിടേക്ക് നമ്മളെ എത്തിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് ഇനി അക്കോമഡേഷൻ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ നമുക്ക് അക്കോമഡേഷനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി തരലുണ്ട്. അപ്പം അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. നമ്മൾ അവർക്ക് മെയിൽ ചെയ്താൽ മതി. അപ്പം അവർ നമ്മൾ അവർക്കറിയണം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെന്ന്. അപ്പം നമുക്ക് എന്താണ് അവര് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. എല്ലാ മിക്ക യൂണിവേഴ്സിറ്റിയിലും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് അവർക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. പിന്നെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വേറെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഏജൻസി വഴിയാണ് വരണതെന്നുണ്ടെങ്കിൽ ചില ഏജൻസിക്കാർ പറയും നിങ്ങൾക്ക് അവിടെ ആരില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം അക്കോമഡേഷൻ എന്ന് പറയാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വഴി ഇതിക്ക് മുമ്പ് വന്നിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആൾക്കാരെ വെച്ചിട്ട് അവര് നമുക്ക് അക്കോമഡേഷൻ റെഡിയാക്കി തരണതാണ്. അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എന്തായാലും അക്കോമഡേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അക്കോമഡേഷൻ റെഡിയാക്കി തരും. ഞാൻ കേട്ടേക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ശരി, ഞങ്ങളുടെ കോളേജാണെങ്കിലും ശരി, വരുന്നവർക്ക് അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കാറുണ്ട്. താൽക്കാലികമായിട്ടെങ്കിലും അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കാറുണ്ട്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ഡിപ്ലോമ പഠിച്ചാൽ നമുക്ക് പി ആർ കിട്ടോ, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചാൽ പി ആർ കിട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഇത് കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല, ഇവിടെ ഒരു പി ആറിനൊരു പോയിന്റ് സിസ്റ്റം ഉണ്ട്, അതിനെയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
നിങ്ങൾക്ക് നിങ്ങൾ ലിസ്റ്റിലുള്ളൊരു കോഴ്സാണ് പഠിക്കണമെന്നുണ്ട് എങ്കിൽ ആ ഒരു കോഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ലിസ്റ്റിലില്ലാത്തൊരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആ പിന്നെ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നത്, ക്വസ്റ്റ്യൻ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിത് വന്നത്, എൻ്റെ ഫോൺ നമ്പർ കൊടുക്കോ വാട്സപ്പ് നമ്പർ തരോ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഇവിടേക്ക് വന്ന കാര്യങ്ങൾ അറിയാനായിട്ടോ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല എനിക്ക് ഫോൺ നമ്പർ തരാനായിട്ടോ വാട്സപ്പിൽ കൂടെ അങ്ങനെ അത് ഇത്രയും ഒരു ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ. അത് എൻ്റെ ഒരു പ്രശ്നമായിരിക്കും, എനിക്കെന്തോ അത്രയും ഒരു ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല തരാനായിട്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ തരാത്തത്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ചെയ്യുക, അപ്പം ഞാൻ അതിന് ആൻസർ തരാം. അതല്ല ഇനി അതെനിക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റിൽ കൂടെ അയക്കാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ചിറ്റ്ചാറ്റിൽ കൂടെ നിങ്ങൾക്ക് ആൻസർ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ തരണതായിരിക്കും. അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ മെയിൽസ് വരാറുണ്ട്. അപ്പോൾ മെയിലിനും ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റണം, അതായത് ഒരുപാട് മെയിലൊന്നല്ല വരാറ് കേട്ടോ, ഒന്നോ രണ്ടോ മെയിൽസ് വരണേനൊക്കെ ഞാൻ ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഞാനെല്ലാം കവർ ചെയ്ത് തോന്നുന്നു, ഐഎൽസിന്റെ കാര്യം, ഫോൺ നമ്പറിന്റെ കാര്യം, പിന്നെന്താണ് കോഴ്സിന്റെ കാര്യം, പിന്നെ വിസ പ്രോസസ്സിംഗ്, സ്റ്റഡി ഗ്യാപ്പിന്റെ കാര്യം നിങ്ങൾ ഒരുപാട് എന്താ പേടിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിൽ കറക്റ്റ് അതിനുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ എന്തുകൊണ്ട് ഇത്രയും നാളൊരു സ്റ്റഡി ഗ്യാപ്പ് വന്നു എന്നുള്ള എൻ്റെ ഒരു ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമിഗ്രേഷനും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കും കൺവീൻസ് ആകുമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെന്താണ്, പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ അക്കോമഡേഷൻ്റെ തന്നെ നമുക്ക് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോട്ടേൽസ് ബുക്ക് ചെയ്യാം. റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ മോട്ടേൽസ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു റെന്റിനോ അല്ലെങ്കിൽ ഷെയർ അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അക്കോമഡേഷൻ്റെ കാര്യം. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ പേടിയുണ്ടാവും, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എന്താണ് യൂണിവേഴ്സിറ്റി എന്തായാലും ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യത്തിൽ. എന്തൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ഓറിയൻറ്റേഷനിൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഓറിയൻറ്റേഷനിൽ അവർ പറഞ്ഞുതരും. എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞുതരും കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പം അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള കീറാമുട്ടി കമൻസ് ആണെങ്കിൽ, കീറാമുട്ടി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എപ്പോഴെങ്കിലും ഒരു ചിറ്റാറ്റി കൂടെ ആയിരിക്കും കേട്ടോ ആൻസർ തന്നെ. കാരണം കുറേ എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല. കുറേ ഒരു കാര്യങ്ങൾ പറഞ്ഞ് 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 ടെക്സ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചിറ്റാറ്റി കൂടെ പറയുന്നത്. പക്ഷേ ഒരുവിധം വരുന്ന കമൻസ് 90% ഞാൻ ആൻസർ കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും 10% ആണ് ഞാൻ ആൻസർ കൊടുക്കാതിരിക്കുന്നത്. അത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ. അപ്പോൾ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി കോൺഫിഡൻറ്റ്. ടാറ്റ.